ഉള്ളി പൊളിച്ചിട്ട് നിന്ന് മോങ്ങുന്നത് കണ്ടില്ലേ, കൊച്ചുകുട്ടീന്ന വിചാരം. കെട്ടിച്ചു വിടേണ്ട പ്രായമായി. അതിപ്പം നടക്കില്ലല്ലോ. കെട്ടിച്ചു വിടുന്നേ കാശ് വേണ്ടേ? ഉണ്ടായിരുന്ന കിടപ്പാടം കൂടി പണയപ്പെടുത്തിയ ഈ വീട്ടിൽ നിന്നെ ആര് കെട്ടാനാ? നീ നോക്കിക്കോ, എല്ലാം ശരിയാവും. കാശ് പോയതി പിന്നെ അച്ഛൻ ഭ്രാന്ത് പിടിച്ച പോലെയാ. അടുത്താഴ്ച കാവിലെ കൊടിയേറ്റമല്ലേ, ഞാൻ നേർന്നിട്ടുണ്ട് 101 വെടി. അത് കഴിഞ്ഞു വരുമ്പോ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. അമ്മ, പണവും പത്രാസും ഒന്നും ചോദിക്കാത്ത ഒരാള് വന്നാ എന്നെ കെട്ടിച്ചു കൊടുക്കൂ? എന്നെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാള് ആരാ നിന്റെ മനസ്സില്? അത് നമ്മുടെ സഖാവേട്ടൻ. അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ എന്നെ ഇഷ്ടാ എനിക്കും. അവൻ നല്ലവനാ, പക്ഷേ നിന്റെ അച്ഛനെ കമ്മ്യൂണിസ്റ്റ് എന്ന് കേൾക്കുന്നതേ കലിയ. അമ്മ അച്ഛനോട് ഒന്ന് പറഞ്ഞ. അപ്പൊ അതിനാണ് നാടകം ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് നടക്കുന്ന അല്ലടി കള്ള പരിചയ. അയ്യോ, ഇങ്ങനെ തല്ലാതെ മനുഷ്യ അത് ചത്തുപോവും. അവന് ഇഷ്ടമാണെങ്കി നമുക്ക് ഇതങ്ങ് നടത്തിക്കൊടുത്താലോ? അപ്പൊ നീയും കൂടെ ചേർന്നായിരുന്നല്ലേ? നിന്റെ മോളെ നീ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കണി. അവൻ എന്താ ഒരു കുറവ്? നിങ്ങളെ പോലെ ഇങ്ങനെ വെള്ളം അടിച്ച് ലെക്ക് കെട്ട് നടക്കുന്നില്ലല്ലോ. അയ്യോടി, ഒരു കുറവുമില്ല, സഖാവല്ലയോ സഖാവ്. എടി, ജീവിക്കാറിയാവോടി അവന്? കൂടെ പഠിച്ച ഓരോരുത്തന്മാര് ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായിട്ട് 10,000, 30,000, 40,000 രൂപ ശമ്പളം മേടിക്കുന്നു. അവൻ സഖാവ് വിളിച്ച് നടക്കുകയല്ലേ? അല്ല, സഖാവായാലും കുഴപ്പമില്ല, കൂടെയുള്ള ഓരോരുത്തന്മാര് പല പല സ്ഥാനങ്ങളും നേടി വലിയ നിലയിലായി. അവ മാത്രം തെരുവിലും. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക, അവനു വല്ല വട്ടമുണ്ടോ? ഇന്നത്തെ കാലത്തും 70-കളിലെ പോലെ കൂറ സഞ്ചിയും തൂക്കി ജുബായും ഇട്ട് സഖാവ് കളിച്ച് നടക്കാൻ അച്ഛനടറി ഇവിടെ ഉണ്ടായിരുന്നു. ഇത്രയും ബഹളം കാണിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? അവളൊരു ഇഷ്ടം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ആരെയും വേദനിപ്പിച്ച് ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഹാ, കേട്ടില്ലേ? അപ്പൊ കാശുണ്ടാക്കി മോളെ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ കെട്ടിച്ചയച്ചോ? ഇരിക്കല്ലേ കാനകം. അതേടി, ഞാൻ പാപ്പരാ, ഞാൻ പാപ്പരാ. അച്ഛൻ വന്ന് കിടന്നു, ഇന്ന് അല്പം ഓവറാ. നീ വിട്, ഞാൻ കൊണ്ട് കടത്താം. വന്ന് വന്ന് നിങ്ങൾക്ക് സ്വന്തം മകളെ പോലും തിരിച്ചറിയാൻ കഴിയണ്ടായോ? ആണുങ്ങളെ വശീകരിക്കാൻ റോഡ് വക്കിൽ നിൽക്കുന്നവളുമായല്ലേ.